പലോ സർവീസ് സഹകരണ ബാങ്കിലെ എൽ ഡി എഫ് വിജയം ബാങ്കിന്റെ പരിധിക്ക് വെളിയിലുള്ള ആളുകൾക്ക് മെമ്പർഷിപ്പ് വിതരണം ചെയ്ത് നടത്തിയ കള്ളവോട്ടിന്റെ വിജയമാണെന്ന് യു ഡി എഫ് ആരോപിച്ചു. ഈ വിജയം ജനാധിപത്യത്തിന്റെ വിജയമല്ലെന്നും കരൂർ പഞ്ചായത്തിലെ വലവൂർ ബാങ്ക് സഹകാരികളെ വെല്ലുവിളിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു. ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പല്ല. നമുക്കറിയാം ബാങ്കിന്റെ ബൈലോ പ്രകാരം അതാത് പ്രദേശത്തെ ബാങ്കിന്റെ പരിധിയിൽപ്പെട്ട വോട്ടർമാർക്കാണ് വോട്ടിൽ പട്ടികയിൽ പേര് വരേണ്ടത്. ഇപ്പോ നിലവിൽ ആ വോട്ടർ പട്ടികയിലെ പേരുള്ളത് 15,823 വോട്ടർമാരാണ് വോട്ടർ പട്ടികയിലുള്ളത്. അതിനകത്ത് ഭൂരിഭാഗവും പ്രത്യേകിച്ച് ഈ ഭരണസമിതി, ഇപ്പോൾ ഈ അനുമതി നടത്തിയിരിക്കുന്ന ഭരണസമിതി അവർ ഭരണത്തിലിരിക്കുമ്പോൾ നമ്മുടെ സംഘടിത സമീപ പഞ്ചായത്തുകളായ കടപ്പാവറ്റം, മരങ്ങാട്ടുപള്ളി, മുത്തോലി, രാമപുരം, മുഴവൂര്, കൊഴുവനാല്, മീനച്ചു തുടങ്ങിയ പഞ്ചായത്തിൽ നിന്നും വോട്ടർമാരെ വ്യാപകമായി ക്രമരഹിതമായെങ്കിൽ വഴിവിട്ട് ഉൾപ്പെടുത്തിയാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 15,823 വോട്ടുള്ളപ്പോൾ ഈ പഞ്ചായത്ത് ആ പാടെ പോളിയിരിക്കുന്ന വെറും 4,700 വോട്ടാണ് എന്ന് പറഞ്ഞാൽ ആ 4,700 ഏതാണ്ട് 2,000-ലധികം വോട്ടുകൾ, അത് 2,500 വോട്ടുകൾ പുറത്തുനിന്ന് വന്ന് ആളുകൾ ഇങ്ങനെ ടെമ്പോ ട്രാവൽ ബസ്സിൽ വന്ന് കുത്തിയിട്ടുകയാണ്. ഞങ്ങളതിന് തടയാൻ പോയില്ല. എന്നാൽ ഞങ്ങൾ ഒക്കെ പറയാനുള്ളത് ഐക്യജനാധിപത്യത്തിന് വേണ്ടി കരൂർ പഞ്ചായത്തിൽ ഞങ്ങളുടെ ശക്തി ഇങ്ങനെ തെളിയിച്ചിട്ടുണ്ട്. കരൂർ പഞ്ചായത്തിൽ ഏകദേശം 2,000 ആളുകളാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. 2,000 വോട്ടുകൾ മാത്രമേ കരൂർ പഞ്ചായത്ത് പ്രദേശത്തുള്ളൂ. അതിനകത്ത് 1,500 വോട്ടുകൾ ഞങ്ങളുടെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പിടിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് വലിയ ഒരു നേട്ടമാണ്. കരൂർ പഞ്ചായത്ത് പ്രദേശത്തെ വോട്ടർമാർ മാത്രമായിരുന്നു വോട്ട് ചെയ്യുന്നതെങ്കിൽ ഇന്നലെ ഫിലിപ്പ് കുഴുവൻ നേതൃത്വം കൊടുക്കുന്ന പാനൽ അമ്പേ പരാജയപ്പെടുമായിരുന്നു. വ്യാജ വോട്ടുകളിലൂടെയുള്ള ഈ വിജയം അഴിമതി മൂടിവെക്കാനാണെന്നും നേതാക്കൾ പറഞ്ഞു. 15,823 വോട്ടർമാരുള്ള ബാങ്കിൽ 4,700 പേർ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 2,500 വോട്ടർമാരും കരൂർ പഞ്ചായത്തിന് വെളിയിൽ നിന്ന് വന്ന് കള്ളവോട്ട് ചെയ്തിട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ 1,500 വോട്ടുകൾ നേടിയത് യു ഡി എഫിന്റെ ശക്തിയാണ് തെളിയിച്ചിരിക്കുന്നത്. ബാങ്കിലെ സഹകാരികളുടെ പണം എത്രയും വേഗം തിരികെ കൊടുത്ത് തീർത്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. പാലായിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ യു ഡി എഫ് കോട്ടയം ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ, കേരള കോൺഗ്രസ് പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോർജ് പുളിങ്ങാട്, കോൺഗ്രസ് കരൂർ മണ്ഡലം പ്രസിഡന്റ് പയസ് മാണി എന്നിവർ പങ്കെടുത്തു.